ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ട്രാവൽ വീഡിയോ ആണ്. ഗ്രിൻഡൽവാൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. ഇതേ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊരു ഭംഗിയല്ലേ കാണാൻ, ഒന്നും പറയാനില്ല. അടിപൊളി സ്ഥലങ്ങളാണ്. പോകുന്ന വഴി ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെയുള്ള നല്ല കൃഷിസ്ഥലങ്ങളും ലേക്കും അങ്ങനത്തെ എല്ലാം അടിപൊളി സ്ഥലമാണ്. ഇതെല്ലാം കൃഷിസ്ഥലങ്ങളാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. കുറേയൊക്കെ ഇപ്പോൾ വിതച്ച സ്ഥലങ്ങളുണ്ട്, അതുപോലെ തന്നെ കുറേ കുഴിയാറായി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. പലതരത്തിലുള്ള കൃഷികളാണ്. എല്ലാം സെയിം കൃഷിയല്ല, പല പല ടൈപ്പ് വെറൈറ്റി കൃഷികളാണ് ഈ ചെയ്തിരിക്കുന്നത്. എല്ലാം അതിങ്ങനെ ചെറിയൊരു സ്ഥലത്തൊന്നുമല്ല, വലിയൊരു ഏരിയയിലാണ് എല്ലാ കൃഷിയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ട്രെയിനിലും റോഡിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ കുറേ പശുക്കൾ മേയുന്നത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഇത് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതേ കുറച്ച് നേരം നമ്മുടെ തന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുമോ എന്നുള്ള സംശയമുള്ളതുകൊണ്ടൊന്നും പറഞ്ഞില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെയും ഈ കൃഷിസ്ഥലങ്ങൾ തന്നെയാണ് പോകുന്ന വഴി ഫുള്ളായിട്ട് നമുക്ക് കാണാനുള്ളത്. അതുകഴിഞ്ഞ് പിന്നെ കുറേ വീടുകളുണ്ട് കേട്ടോ. വീടുകളെല്ലാം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം നല്ല അടിപൊളി ബിൽഡിങ്ങുകളാണ്. എല്ലാം സെയിം പാറ്റേണിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഭംഗി ഒന്നും കൂടെ കൂടുന്നുണ്ട് കാണാൻ. ഈ പച്ചപ്പിൻ്റെ ഇടയിൽ ഈ റെഡ് ഓട് വിരിച്ചിട്ടുള്ള വീടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ പോകുന്ന വഴികളെല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസാണ്. നല്ല സീനിക് ആയിട്ടുള്ള വഴികളാണ് നമ്മൾ ഈ പോകുന്നതെല്ലാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലൊരു ലേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വെള്ളത്തിൻ്റെ കളറ് നോക്കി, നല്ല ബ്ലൂ കളറാണ് വെള്ളം. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. എങ്ങനെയല്ലേ ഇങ്ങനെ കളറ് കിട്ടുന്നത്, ബ്ലൂ കളറായിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ നമ്മൾ വേറെ ഇതാണ് ഇൻ്റർലേക്കിൻ്റെ ഭാഗത്തുകൂടെയാണ് കേട്ടോ നമ്മളീ പോകുന്നത്. ഒരു വലിയൊരു ലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഓരത്തു കൂടെ നമ്മളിങ്ങനെ പോയി ഈ ലേക്കും ഈ സീനറിയൊക്കെ കണ്ടുകൊണ്ട് പോകുന്ന നല്ല അടിപൊളി കാഴ്ചയും നല്ല വൈബായിട്ടുള്ളൊരു കാഴ്ചയാണ്. നമ്മൾ നേരത്തെ കണ്ട ബ്ലൂ വാട്ടറിൽ അതിൻ്റെ അടുത്തു നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ഇതൊക്കെ എങ്ങനെ വർണ്ണിക്കേണ്ടതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം വർണ്ണിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ എന്തൊരു ഭംഗിയാണെന്ന്. അതുകഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് മൊത്തം 5 ട്രെയിൻ കയറേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റത്തെ ട്രെയിനാണ്. ഇതിൽ നമുക്ക് കാണുന്ന വ്യൂ നല്ല സൂപ്പറാണ് കേട്ടോ. ഇത് നമുക്ക് മലയുടെ മുകളിലോട്ട് പോകാനുള്ള ട്രെയിനാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിപ്പോൾ മലയുടെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സീനറിയും ഓരോ കാഴ്ചകളും സ്വിറ്റ്സർലൻഡ് ഹെവൺ ഓൺ എർത്ത് ആണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. എവിടെ നോക്കിയാലും ഭംഗി, ഇങ്ങനെ നോക്കിയാലും ഭംഗി. അത് ഏത് സീസണിൽ നോക്കിയാലും ഒരു പ്രത്യേക തരത്തിലുള്ള ഭംഗി. ഇപ്പോൾ ഇവിടെ സമ്മർ സീസണാണെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുൾ ഗ്രീനറി ആണ് കേട്ടോ. ഇപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്. ഇത് നോക്കി അപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ അവിടുത്തെ ഒരു മാപ്പ് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തോട്ടും എങ്ങനെയാണ് പോകുന്നത്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ റൂട്ട്, ആ സംഭവങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് തന്നെ ആ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിതേ ഇപ്പോൾ ഗ്രിൻഡൽവാൾഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇറങ്ങാറായിട്ടുണ്ട്. അവിടുത്തെ കുറേ ഇതൊരു വില്ലേജാണ്. കുറേ നല്ല ഭംഗിയുള്ള വീടുകൾ, നല്ല സൂപ്പർ മല. ഇപ്പം മലയിലെ മഞ്ഞൊക്കെ ഉരുക്കി കേട്ടോ. ഇപ്പോൾ സമ്മറായല്ലോ. അപ്പം മേളിൽ ഭാഗത്ത് മാത്രം ഇങ്ങനെ കുറച്ച് മഞ്ഞുണ്ട്, ബാക്കി മഞ്ഞകളെല്ലാം ഉരുകി. അങ്ങനെ നമ്മളിത് ഇറങ്ങി ഇപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് ഗ്രിൻഡൽവാൾഡ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് അല്ല, വേറെ എന്തോ തോന്നുന്നു അത് കറക്റ്റായിട്ട് പ്രനൗൺസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എന്താണെങ്കിലും ഫസ്റ്റ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇതൊരു മൗണ്ടൈൻ റീജിയൻ തന്നെയാണ്. നമുക്കൊരു കേബിൾ കാറിൽ വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഇപ്പോൾ നമ്മളത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ
സ്ഥലമൊക്കെ മിക്കവാറും സ്വിറ്റ്സർലൻഡ് വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ കുറേ വീഡിയോസിൽ ഈ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് ആ വീഡിയോസ് എല്ലാം ഓർമ്മ വന്നു കണ്ട സ്ഥലങ്ങൾ. നിങ്ങൾ മിക്കവാറും ഈ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേബിൾ കാറിൻ്റെ സ്ഥലത്തോട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയെ റൈറ്റ് സൈഡിലായിട്ട് അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. കുറേ ഇരിക്കാനുള്ള സീറ്റ്സും സംഭവങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു പൊസിഷനാണത്. അപ്പോൾ പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് കയറി അവിടെ നിന്ന് ആ സ്ഥലങ്ങളൊക്കെ കുറേ നേരം നമ്മൾ നോക്കി നിന്നിട്ടു. നല്ല ഭംഗിയുണ്ട്, ആ മലയൊക്കെ നല്ല സൂപ്പറായിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കേബിൾ കാറിൻ്റെ സ്ഥലത്തോട്ട് പോയത്. അപ്പം നല്ലൊരു വൈബ് സ്ഥലമാണിത്. ഇതിനു മുമ്പ് ഞാനൊരു ലൗട്ടർ ബ്രണൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഇവിടുന്ന് അടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ്. ആ സ്ഥലവും ഏകദേശം ഇതുപോലെയൊക്കെയാണ്. പക്ഷെ നമ്മളന്ന് പോയപ്പം വിൻ്റർ ജസ്റ്റ് തീർന്നൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ മരത്തിലൊന്നും ഇലയൊന്നും ഉണ്ടായിരുന്നില്ല. ഇലയൊക്കെ പൊഴിച്ചിട്ടിരിക്കുന്ന ആ ടൈം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ മലകളിലെല്ലാം എല്ലാ മരത്തിലും ഇലയൊക്കെ വന്നിട്ട് മലയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥല വഴിയുടെ രണ്ട് സൈഡിലും ഒരുപാട് കടകളുണ്ട്. കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കഫേസ് ഉണ്ട്, അതുപോലെ തന്നെ സോമിനിയേഴ്സൊക്കെ വെച്ചിരിക്കുന്ന കുറേ ഷോപ്പ്സ്, ഡ്രസ്സിൻ്റെ ഷോപ്പ്സ്, അങ്ങനെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ. അപ്പോൾ ഈ കടകളൊക്കെ കണ്ടുകൊണ്ട് പോകാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഒരു സൈഡിൽ നമുക്ക് ഈ മല കാണാം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് കാണാം. അതിൻ്റെ ഒപ്പം തന്നെ ഈ കടകളും കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ താഴെ അത്യാവശ്യം വെയിലുണ്ട്, കുറച്ച് ചൂടൊക്കെ ഉണ്ട് കേട്ടോ. സമ്മറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് ചൂടൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മളിതേ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴികളുടെ പുറത്തൊക്കെ സോവനിയേഴ്സൊക്കെ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. ടീഷർട്ടുകൾ, ഈ സ്ഥലത്തിൻ്റെ പേര് എഴുതി ടീഷർട്ടുകൾ, ഡ്രസ്സുകൾ, അതുപോലെ തന്നെ ജാക്കറ്റ്സ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഈ പോകുന്ന വഴിയിലെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മളീ പോയ സമയത്ത് ഒരുപാട് ഇന്ത്യൻസിനെ നമ്മളവിടെ കണ്ടു കേട്ടോ. സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയധികം ഇന്ത്യൻസിനെ കാണുന്നത്. ഇവരൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം. ടൂറിസ്റ്റ് ആണോ അത് ഇവിടുത്തെ റെസിഡൻസ് ആണോ എന്നറിയില്ല, പക്ഷേ ഒരുപാട് ഇന്ത്യൻസിനായിരുന്നു, കുറേ ഇന്ത്യൻസിനെ കണ്ടു. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇന്ന് നല്ല ചൂടുണ്ട്. ഒരു കുഞ്ഞു കയറ്റൊക്കെ കയറി കുറച്ച് ക്ഷീണിച്ചില്ല കിതച്ച്. ഇപ്പൊ അങ്ങോട്ടുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മളിവിടെ നിൽക്കുക. നല്ല വെയിലുണ്ടല്ലോ, പക്ഷെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. കൂടുതലോട് ഓൺലൈൻ ടിക്കറ്റ് എടുക്കേണ്ടി ഇരിക്കുക. നമ്മൾ അങ്ങനത്തെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറിയേ. അപ്പോൾ ഇവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്, അഡ്വഞ്ചറസ്. അതെല്ലാം സോൾഡ് ഔട്ടാണ്, ഈ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ ചെന്നപ്പോഴേ സോൾഡ് ഔട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ പോയപ്പോൾ തന്നെ ക്യൂ, വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു. സോൾഡ് ഔട്ടാണ് എങ്കിൽ കൂടി എടുത്ത ആൾക്കാരുടെ ക്യൂ ഭയങ്കര വലിയ ക്യൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തോട്ട് ഇപ്പോൾ നമ്മളിത് കയറുവാണേ. അപ്പോൾ ഞാൻ നേരത്തെ ക്യൂ പറഞ്ഞല്ലോ, 3 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെയാണ് അവിടെ ക്യൂ ടൈം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളോട് ഇതുവരെ ഒരു ലേഡി വന്ന് ചോദിച്ചു, എൻ്റെ ഒരു ടിക്കറ്റ് ഉണ്ട്, പക്ഷേ അവിടെ 3 മണിക്കൂറാണ് ക്യൂ അവർ പറഞ്ഞേക്കുന്നത്, നിങ്ങൾക്ക് വേണോന്ന് പറഞ്ഞിട്ട് നമ്മളോടൊന്ന് ചോദിച്ചു നമ്മൾ മുകളിൽ പോയപ്പോൾ. ഇവിടെ
പോവാനുള്ളതാണ്. നമുക്ക് കയറാനുള്ള കേബിൾ കാർ എത്തി, ഇതേ നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ള കേബിൾ കാറിലുള്ള ആൾക്കാർ സൈക്കിളായിട്ടാണ് വന്നത്. അപ്പോൾ അവരുടെ ഒരു സൈക്കിൾ നമ്മുടെ കേബിൾ കാറിൻ്റെ പുറത്താണ് അവരകത്തും കൂടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോറൊക്കെ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ, ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അടിയുള്ളത്. അപ്പോൾ അത്യാവശ്യം ഫാസ്റ്റിലാണ് ഇത് പോകുന്നത്. Herzlich willkommen bei der Fiesbahn Top of Adventure. Schön Sie bei uns zu haben. Die Fahrt zum Fiesbahn. അങ്ങനെ കേബിൾ കാറിൽ നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 20-25 മിനിറ്റ്സ് ടൈം എടുക്കും കേട്ടോ താഴെ നിന്ന് ഇതിന്റെ മുകളിലോട്ട് എത്താൻ. ഇവിടെ പുല്ലൊക്കെ വെട്ടി അവരവിടെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളീ പോകുന്ന വഴിയിൽ ഇഷ്ടംപോലെ വീടുകളുണ്ട്, ഒരുപാട് വീടുകളുണ്ട് ഈ പോകുന്ന വഴിയിൽ. അപ്പം നമുക്ക് ഈ മലയുടെ മുകളിലോട്ട് ഈ കേബിൾ കാർ വഴി അല്ലാതെ നടന്നും കയറാൻ പറ്റും. അപ്പോൾ അതൊരു 3 മണിക്കൂർ ടൈമാണ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കാണിച്ചത്. ഇത് ലാമാസ് ആണ്, കുറേ ലാമാസ് അവിടെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നുണ്ട്. അതുപോലെ കുതിര ഉണ്ടായിരുന്നു, ആടുകളുണ്ട്, പിന്നെ പശുക്കൾ. പറയണ്ടല്ലോ, സ്വിറ്റ്സർലൻഡിൻ്റെ സ്വന്തമാണല്ലോ പശുക്കൾ. ഈ പോകുന്ന വഴിയിലെല്ലാം ഇഷ്ടംപോലെ പശുക്കൾ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നുണ്ട്. നമ്മളിത് കേബിൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? താഴെന്നാ നമ്മള് വന്നത്, ഒരുപാട് താഴെ നമ്മള് വന്നത്. പക്ഷെ നല്ല ഫാസ്റ്റ് ഉണ്ടല്ലേ കേബിൾ കാർ, സ്ലോ അല്ല, നല്ല ഫാസ്റ്റ് ആയിട്ട് ആൾക്കാർ നടന്നും കയറുന്നുണ്ട് കേട്ടോ. കേബിൾ കാർ അല്ലാതെ കുറേ ആൾക്കാർ ഇതുപോലെ നടന്നും കയറുന്നുണ്ട്, കുറേ ആൾക്കാർ കയറുന്നുണ്ട് നടന്നിട്ട്. ഇവരിപ്പോൾ ഇങ്ങനെ വടിയൊക്കെ പിടിച്ചിട്ട് ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് സ്വിറ്റ്സർലൻഡുകാർ. എനിക്കൊന്നും എന്ത് ഫങ്ഷൻസ് വന്നാലും ഇവർ, നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാമെന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകാമെന്നൊക്കെ പറയുന്ന പോലെ, ഇവർ പ്രിഫർ ചെയ്യുന്നത് മിക്കവാറും ട്രക്കിംഗ് ആയിരിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് അവർക്ക് ട്രക്കിംഗ്, ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെ ട്രക്കിംഗ്. അതുപോലെ തന്നെ വിൻ്റർ ആകുമ്പോൾ പിന്നെ അത് നേരെ സ്കീയിങ് ആവും. നമ്മളിങ്ങനെ കേബിൾ കാറിൽ പോകുമ്പോൾ ഇതുപോലെയുള്ള കുറേ വാട്ടർഫോൾസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ മലയുടെ മുകളിൽ നിന്നും മഞ്ഞുരുകിയിട്ടും കൂടി വരുന്ന വെള്ളമാണ് കേട്ടോ. ഇതൊക്കെ നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്, കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല വെള്ളമായിരിക്കും. മഞ്ഞുരുകി വരുന്ന വെള്ളമാണ്. താഴേന്ന് നല്ല ചൂടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, മുകളിലോട്ട് പോകുന്തോറും ചൂട് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. നമുക്ക് കുറച്ച് തണുപ്പൊക്കെ നമുക്ക് മുകളിലോട്ട് പോകുന്തോറും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോകുമ്പോൾ നമ്മൾ കുറേ പശുക്കളെ കണ്ടിട്ട്, ആൾക്കാർ ഇതിലൂടെ സൈക്കിളൊക്കെ ചവിട്ടി പോകുന്നുണ്ട്. ഭയങ്കര അഡ്വഞ്ചറസ് ആണ്, സൈക്കിളൊക്കെ ചവിട്ടി പോകുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഇവിടുത്തെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. നമുക്ക് മുകളിൽ പോയിട്ട്
ഇങ്ങനെ നമുക്ക് താഴോട്ട് പോകാൻ പറ്റും. പക്ഷെ അതെല്ലാം സോൾഡ് ഔട്ട് ആയിരുന്നു. ഇതേ പശുക്കളും ഉണ്ടോ? ഇങ്ങനെ കുറേ കൂട്ടം കൂട്ടം പശുക്കൾ ഈ പോകുന്ന വഴിയിൽ കുറേ സ്ഥലത്തുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഡ്രീമിലുള്ള ഒരു സ്ഥലമാണല്ലേ ഇത്. ഈ സ്ഥലത്തോടെ ഇങ്ങനെ പോകുമ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ ഉണ്ട് കേട്ടോ. അതുപോലെ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിനെസ്സും കൂടെ നമുക്ക് ഉണ്ട് ഇങ്ങനെ പോകുമ്പോൾ. കാരണം നമ്മൾ ഇതിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്ഥലത്തോടെയൊക്കെ ഇങ്ങനെ പോകാൻ പറ്റാന്ന് പറ്റുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങാം. അതുപോലെ ഒരു ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ നിന്നാണ്. അപ്പോൾ അത് ചെയ്യാനുള്ളവർക്കും ഇവിടെ ഇറങ്ങാം. പക്ഷെ നമുക്ക് ആക്ടിവിറ്റി ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ മുകളിലോട്ട് തന്നെയാണ് പോകുന്നത്. ഈ ഒരു സ്റ്റോപ്പും കൂടെ ഉണ്ട് ഇതുപോലെ പോണ വഴിക്ക് ഇറങ്ങാനായിട്ട്. ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ ദേ എത്താറായിട്ടുണ്ട്. അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടോ, അവിടെയാണ് നമുക്ക് ഇറങ്ങാനുള്ളത്. അപ്പം നമ്മളതേ അവിടെ ഇറങ്ങാൻ പോവാണ്. ഇനി ഇവിടെ ഇറങ്ങിയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണട്ടെ. ഇപ്പം നമ്മളുള്ളത് 7111 ഫീറ്റ് അടി മുകളിലാണ് ഇപ്പം നമ്മളുള്ളത്. അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നേ. നമ്മളങ്ങനെ അതെ ഇവിടെ ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. 7000 ഫീറ്റ് ദൂരെയാണ്, അല്ല ഹൈറ്റിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. സൂപ്പർ സ്ഥലമാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ക്ലിഫ് വാക്ക് ഉണ്ട്, നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ. അധികം തണുപ്പ്. അങ്ങനെ നമ്മളതേ മുകളിലെത്തി. ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ വേറൊരു അടുത്ത ദിവസം ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടേ, അതുകൂടെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നല്ല അടിപൊളി സ്ഥലമായതുകൊണ്ട് ഫോട്ടോസും വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.